ഫുഡ് ഫോർ ഫ്രീഡം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ഹരിത. ജേക്കബ് സാർ ഹരിതയെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുന്ന ആസിഡ് സണ്ണി. പ്രലോഭനത്തിൽ രോഷാകുലനാകുന്ന രാഹുൽ. ഹരിതയെ നിർബന്ധിച്ച് ഉദ്ഘാടനത്തിന് വിട്ടതിന് വേണു രോഹിണിയെ വഴക്കു പറയുന്നു. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് ഹരിത ജേക്കബ് സാറിനോട് പോയെന്ന് കൂട്ടുകാർ രാഹുലിനോട് പറയുന്നു. ഹരിത മാഡം ജേക്കബ് സാറിനോട് പോയല്ലോ. രോഷാകുലനാകുന്ന രാഹുൽ അഖിൽ തടഞ്ഞിട്ടും കാറിൽ കയറി പോകുന്നു. രാഹുലിനെ ഹരിതയ്ക്കെതിരെ തിരിക്കുന്ന രോഹിണി. ഹരിത ബാലൻ മേനോനെ ഫോണിൽ വിളിച്ച് രാഹുലിനെ തിരക്കുന്നു. രാഹുൽ വീട്ടിലുണ്ടെന്ന കാര്യം ജേക്കബ് സാറും എലിസബത്തും അറിയരുതെന്ന് ഹരിതയോട് പറയുന്ന ബാലൻ മേനോൻ. ജേക്കബ് സാറും അദ്ദേഹത്തിന്റെ ഭാര്യയും രാഹുൽ ഇവിടെ ഉള്ള കാര്യം തൽക്കാലം അറിയണ്ട. തുടർന്ന് കാണുക. സോറി മാഡം. താൻ എന്താണ് ഈ കാണിച്ചത്? തനിക്ക് മാനേഴ്സ് ഇല്ലേ? ഇഡിയറ്റ്. പോട്ടെ മാഡം, സാരമില്ല, അറിയാതെ പറ്റിയതല്ലേ. നമുക്കും ജോലിക്കിടയിൽ അബദ്ധങ്ങളൊക്കെ പറ്റാറില്ലേ? അതുപോലൊരു അബദ്ധമല്ലേ ഈ മനുഷ്യനും പറ്റിയുള്ളൂ. നമുക്കിതൊക്കെ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് വാഷ് ചെയ്ത സാരിയിൽ അഴുക്ക് പോവും. പക്ഷേ നമ്മളീ പാവം മനുഷ്യനോട് പറയുന്ന വാക്കുകൾ, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ്, അതൊന്നും കഴുകിക്കളയാൻ പറ്റില്ല. അത് ശരിയാ. നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. ഇവരും ജീവിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. താൻ ടെൻഷൻ അടിക്കാതിരിക്കുക. ഹരിത, ഒരു സത്യം പറയട്ടെ, നിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ ടൈമും ഞങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് നന്ദിയുണ്ട് മാഡം. സാറേ, പലരും ഇവിടെ ആഹാരം കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിയ അവരത് കംപ്ലൈന്റ് ചെയ്ത് ഞങ്ങളുടെ ശമ്പളം കട്ട് ചെയ്യും. അവർക്കതൊരു തമാശയാ. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞോണ്ടല്ല സാറേ ചെയ്യുന്നത്, അബദ്ധം പറ്റുന്നതാ. ഇപ്പോ 10-45 വയസ്സുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം. ഈ കൊച്ച് എത്ര സ്നേഹത്തോടെയാ സംസാരിക്കുന്നേ. സാധാരണ ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമ്പോ ശപിച്ചോണ്ടാ കൊടുക്കുന്നേ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല. ഇത്രേ എൻ്റെ കയ്യിലുള്ളൂ. ഈ പൈസക്ക് മോളൊരു സാരി വാങ്ങി ഉടുത്തിട്ട് വേണം വീട്ടിലോട്ട് പോവാൻ. അയ്യോ, ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് കഴുകിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ശരിയാവത്തില്ല. അല്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. മോളുടെ ഒരു ആങ്ങളെ തരുന്ന പോലെ കരുതിയാ മതി. ഞാൻ വേറെ ഫുഡ് എടുത്തിട്ട് വരാം. ഈ ലോകത്ത് എന്തോരം നല്ല മനുഷ്യരാ ഉള്ളത്. നീ എങ്ങനെയാ ഹരിതെ ഇവരുടെയൊക്കെ മനസ്സിൽ കയറി പറ്റുന്നത്? അതിന്റെ ഉത്തരം വളരെ ലളിതമാ സാറേ. ഈ മനുഷ്യരിൽ തന്നെ നമ്മളെ കണ്ടെത്തിയാ മതി. ഇന്ന് തന്നെ ഈ പൈസക്ക് എനിക്കൊരു സാരി വാങ്ങി തരണം. മേടിച്ചു തരാം. ഇപ്പൊ തന്നെ നമുക്ക് പോയി ഒരു സാരി വാങ്ങിയാലോ. എടാ, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എടാ, ഞാൻ ഇവിടെ നിന്ന് പോസ്റ്റ് ആവണോ? പിന്നെ ഹരിത നമ്മൾ വിചാരിച്ച പോലെയല്ല, അവള് നല്ലൊരു പെങ്കുച്ച. എന്റെ പൊന്ന അലക്സേ, ഇതുപോലുള്ള ഒരുപാട് നല്ല കുട്ടികൾ ഈ ലോകത്തുണ്ട്. ഈ നന്മ മരങ്ങളെല്ലാം കൊണ്ട് ലോകം നിറഞ്ഞ പിന്നെ പിന്നെ നീയും ഞാനും ഒക്കെ എങ്ങോട്ട് പോവടാ. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, അവിടെ നിങ്ങോട്ടും പോവണ്ട. ഹരിതയുടെ കൂടെ തന്നെ കാണണം. അവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ലടാ. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? എടാ, എനിക്ക് അങ്ങനെ ചില കാര്യങ്ങളിൽ ഉറപ്പുണ്ട്. അത് വർക്കൗട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് നീ കുറച്ചു നേരം അവിടെ തന്നെ നിൽക്ക്. ഓ, എനിക്ക് ശരി, നോക്കാം. അമ്മ വാ,
രോഹിണി മോനുന്റെ മുറിയിന്ന് നല്ല സന്തോഷത്തോടെയാ പോയിരിക്കുന്നേ. അത് കണ്ടിട്ട് എനിക്ക് എന്തോ പന്തികേട് മണക്കുന്നുണ്ട്. അമ്മ പ്ലാൻ ചെയ്ത പോലെയാണല്ലോ മുത്തശ്ശ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. നമ്മൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ രാഹുലേട്ടനും ഹരിതേച്ചിയും ഇവിടെ ഇടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാക്കും. അത് കാണാൻ അമ്മ ഇവിടെ കാത്തിരിക്കുന്നെ. അല്ല ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അമ്മാവ? അങ്ങനെ അവള് പ്ലാൻ ചെയ്ത് എന്ത് കാര്യമായി വീട്ടിൽ നടന്നിരിക്കുന്നേ? പക്ഷേ ഇതിത്തിരി കുഴപ്പം പിടിച്ച പണിയാ. അതൊക്കെ എനിക്കറിയാം. ആദ്യം നമുക്ക് നിന്റെ അമ്മ ഓതിക്കൊടുത്ത വിഷം മോനുവിന്റെ മനസ്സിൽ നിന്ന് ഇറക്കണം. എന്താ പ്ലാൻ? അതൊക്കെ നിങ്ങളെ ലൈവ് ആയിട്ട് കണ്ടാ മതി. വെള്ളം നടക്കോ മുത്തശ്ശ? എടീ മോളെ, അവളേക്കാളും കുറച്ച് കൂടുതൽ ഓണമുണ്ടവനായി തന്തപ്പടി. ആ വിഷം ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ പഴശ്ശിയുടെ യുദ്ധപുറകള് എന്റെ മോള് രോഹിണി കാണാൻ പോകുന്നതേ ഉള്ളു. മാറി ഇവിടെ അങ്ങോട്ട്. ഈ മുത്തശ്ശനിത് എന്തൊക്കെയാ പറയുന്നേ? അവസാനം പറച്ചില് മാത്രമേ കാണത്തുള്ളൂ. ഏയ്, അമ്മാവൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ മുറ പോലെ നടന്നോളൂ. നമ്മള് ഗാലറിയിൽ ഇരുന്ന് ലൈവായിട്ട് കളി കണ്ടാ മാത്രം മതി. നീ വാ. അമ്മേ, എന്താടി മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് സമാധാനത്തോടെ ഒന്ന് ഇരിക്കാൻ പറ്റുന്നേ, അതിന് നീ സമ്മതിക്കത്തില്ലേ? അമ്മ ഇവിടെ പാട്ടും കേട്ട് സമാധാനത്തോടെ ഇരുന്നു. നീ ആദ്യം കിടന്നിങ്ങനെ പിടയ്ക്കാതെ നിലത്ത് നിന്നിട്ട് കാര്യം എന്താണെന്ന് വെച്ചാ പറ. ദേ, മുത്തശ്ശൻ രാഹുലിന്റെ മുറിയിലോട്ട് പോയിട്ടുണ്ട്. ആ കിളവൻ രാഹുലിനെ എന്തേലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കും. അമ്മ കണ്ടോ, അതോടെ നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ രാഹുലും ആരതിയും തമ്മിലുള്ള അടിയും പിടിയും ഒന്നും നടക്കത്തില്ല. ഇത്രയും ചെയ്തതെല്ലാം വെറുതെ ആവുമല്ലോ. ഈശ്വരാ, എന്റെ പൊന്നു പ്രിയമോളെ, ഇതങ്ങനെ അച്ഛന് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന വിഷയമൊന്നും അല്ല. എന്റെ മോനു ഇന്ന് അവള് കാരണം നാണം കെട്ടു. അവനെ എനിക്കറിയാം. ഇനിയിപ്പൊ മുത്തശ്ശനല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താന്നറിയോ? മോനുവിനെ ഒരു ചെറിയ കാര്യം കിട്ടിയാ മതി, അവന്റെ മനസ്സിൽ അതിങ്ങനെ കിടന്ന് കിടന്ന് വലുതായിക്കൊണ്ടേയിരിക്കും. കൊച്ചിലെ മുതലുള്ള അവന്റെ സ്വഭാവ. അല്ലെങ്കിൽ നീ കണ്ടോ, ഇന്ന് അവന് ഫംഗ്ഷന് പോയപ്പോ മോനു പറഞ്ഞതനുസരിക്കാതെ അവൾ അവിടെ ചെന്നു. കുത്തി ഇളക്കി വിട്ടെന്ന് പറ. അവിടെ ചെന്നതോ അവന് ഇൻസൾട്ട് ആക്കിക്കൊണ്ട് ആ സിഇഒ വളയങ്കോടൻ ജേക്കബിന്റെ കൂടെ കയറി പോവുകയും ചെയ്തു. അവൾ ഒരുത്തി കാരണം എന്റെ മോനു എന്തൊക്കെ സഹിച്ചു. ഓഫീസിലെ ഫ്രണ്ട്സിന്റെ മുന്നിൽ അവൻ ഇൻസൾട്ട് ആയില്ലേ. ഒരു ഭർത്താവിന് ദേഷ്യം തോന്നാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് കാര്യമാടി വേണ്ടത്? ഏതെങ്കിലും ഒരു ഭാര്യമാരിങ്ങനെ ചെയ്താൽ ഭർത്താക്കന്മാര് സഹിക്കുവോ? ഒരുത്തനും സഹിക്കത്തില്ല. എന്റെ മോനുവേ ഒട്ടും സഹിക്കത്തില്ല. അപ്പൊ ഇത്രയൊക്കെ മതിയല്ലേ? പിന്നെ മതി, ഇത്രയും മതി, ധാരാളമായി. എന്റെ ബലമായ സംശയം, മോനു ഇന്ന് അവളെ തല്ലി കൊല്ലാറാക്കി ഇവിടുന്ന് അടിച്ചിറക്കും, ഉറപ്പാ. അതുകൊണ്ട് അച്ഛൻ ഇനി എന്ത് ബുദ്ധി വേണമെങ്കിലും പ്രയോഗിച്ചോട്ടെ, അതൊന്നും ഏക്കാൻ പോകുന്നില്ല. അങ്ങേരും മോനും തമ്മിൽ തെറ്റാനുള്ള വഴി അങ്ങേരായിട്ട് തന്നെ ഉണ്ടാക്കിക്കോളും. ഇനി നമ്മളായിട്ട് ചെന്നത് കൊളാക്കാൻ നിക്കണ്ട. അങ്ങനെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഉപദേശിക്കാനാ മുത്തശ്ശനിപ്പോ വന്നതെങ്കിൽ ഒന്നും പറയണമെന്നില്ല. അവളെ ന്യായീകരിക്കാൻ അങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോനു, എടാ മോനു, ഞാനൊന്ന് പറയട്ടെ. എടാ നീ ഒന്ന് അടങ്ങടാ, എനിക്കൊരു 5 മിനിറ്റ് സമയം തരൂ. എനിക്കൊന്നും കേക്കണ്ട മുത്തശ്ശൻ, എന്നെ ഒന്ന് വെറുതെ വിട്.
എനിക്ക് കുറച്ചു നേരം ഒറ്റക്കിരിക്കണം. എടാ, ഇവിടെ ഞാൻ നിന്നെ ഉപദേശിക്കാൻ വന്നേ ഒന്നും അല്ലട ചെറുക്ക. ഉപദേശിക്കാൻ നീ വെച്ചു കുട്ടി ഒന്നും അല്ലല്ലോ. നീ വലിയ ചെറുക്കനല്ലയോ. ആ ഈ മുത്തശ്ശി ഇത് എന്താ കാണിക്കുന്നേ? ഇപ്പോഴത്തെ ഒരു സീരിയലിന്റെ ഓരോ കഥകളെ ഇട മകളെ ഒരു രക്ഷയും ഇല്ല, ഒരു അന്തോ കുന്തോ ഇല്ല. മുത്തശ്ശൻ കഥ പറയാൻ പോകുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത് കോളമാവുന്ന ലക്ഷണോ. ഈ സീരിയലിന്റെ കഥ പറയാനാണോ ഈ മുതുക്കൻ ഇങ്ങോട്ട് കയറി വന്നേ? ഞാൻ മുമ്പ് ഒരു സീരിയൽ കണ്ടു, അതിന്റെ കഥ ഇങ്ങനെയാ. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഒരു നല്ല കുടുംബം. അവിടെ ഇണക്കുരുവികളെ പോലെ ഒരു ഭാര്യയും ഭർത്താവും. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കഥയിലൊരു ട്വിസ്റ്റ്. ഒരു കല്യാണത്തിന് പോകുന്നതാണ് വിഷയം. കഥയിലെ നായിക, അതായത് ഭാര്യ, കല്യാണത്തിന് താലി എടുത്ത് കൊടുക്കണമെന്ന് നീട്ടുകാർക്ക് ഒരേ നിർബന്ധം. ഭർത്താവ്, അതായത് നമ്മുടെ നായകൻ, എന്തോ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഭാര്യയോട് ആ കല്യാണത്തിന് പോകണ്ട എന്ന് പറഞ്ഞു. ആ നല്ലവളായ ആ ഭാര്യ കല്യാണത്തിന് പോകണ്ടെന്നങ്ങ് തീരുമാനിച്ചു. പക്ഷെ നമ്മൾ കല്യാണത്തിന് പോയി, അതായത് നായകൻ കല്യാണത്തിന് പോയി. ഇനിയാണ് വേറൊരു ട്വിസ്റ്റ്. ഈ നായകന് സൾഫ്യൂരിക് ആസിഡിൽ പാഷാണത്തിനുണ്ടായ ഒരു വിഷത്തള്ളയുണ്ട്. അയ്യോ, ഈ നായകൻ കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ ദേ ഈ നായികയെ ബ്രെയിൻ വാഷ് ചെയ്തു. എന്ത് ചെയ്തു? ബ്രെയിൻ വാഷ്. കല്യാണത്തിന് പോകാൻ താല്പര്യമില്ലാത്ത നായികയെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടു ആ കുഴുത്തിരിപ്പ് പിടിച്ച തള്ള അലവലാതി. നോക്കണേ, പാവം നമ്മുടെ നായിക, ഒന്നും അറിയാതെ കല്യാണത്തിന് അങ്ങ് ചെന്ന് കയറി കൊടുത്തു. അവിടെ ചെല്ലുമ്പോഴെന്താ, നമ്മുടെ നായകൻ അവിടെ ഉണ്ട്. നായകൻ താൻ പറഞ്ഞത് അനുസരിച്ചില്ല എന്ന കാരണത്താൽ അവിടുന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. ആശ നേരെ വീട്ടിൽ ചെന്ന് ദേ ഇങ്ങനെ കൈയും കെട്ടി കുത്തിയിരിക്കുക. അപ്പൊ ദേ വീണ്ടും ആ ആനവർദ്ധ കയറി വരുന്നു ആ തള്ള. എന്നിട്ട് ആ നായികയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നായകന് നായികയോട് ദേഷ്യം കൂട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വേഷം കുത്തി തറയ്ക്കാൻ തുടങ്ങി. ഇനിയാണ് കഥയുടെ ക്ലൈമാക്സ്. കുറച്ചു നേരം കഴിയുമ്പോൾ നായിക വീട്ടിലേക്ക് വരുന്നു. നായികനെ അവളെ ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് ആര്? നമ്മുടെ വിഷം അമ്മായി അമ്മ. നായിക ഇനി എന്ത് ചെയ്യും? ഈ ഒരു സസ്പെൻസോടുകൂടി അവന്മാരെ എപ്പിസോഡ് നിർത്തിക്കളഞ്ഞടാ. ഇനി നാളെ കാണാതിരിക്കാൻ പറ്റുമോ? എന്തെല്ലാം കളികളായി ചാനലുകാർ കാണിക്കുന്നേ, നമുക്കിതൊന്നും പിടിയില്ലേ. അല്ലടാ മോനു, ഈ നായകന്റെ സ്ഥാനത്ത് എന്റെ മക്കളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഞാനായിരുന്നെങ്കിലേ ആ വിഷം തള്ളയെ ചൊവ്വയ്ക്കൊരു ടിക്കറ്റ് എടുത്ത് ഒറ്റയ്ക്ക് പറഞ്ഞയക്കും. അതാവുമ്പോഴേ അവർക്ക് വിഷം ഓതി കൊടുക്കാൻ ഇവിടെ മനുഷ്യരാരും കാണത്തില്ലല്ലോ. ഓ അയ്യോ, ഇതൊക്കെ പടച്ചു കൊടുത്താലെ സമ്മതിക്കണം. ഇടവേ, ഇതൊക്കെ അവർക്ക് എവിടെ നിന്ന് കിട്ടത്തുള്ളൂ? ശരിക്കും പറഞ്ഞാലേ യുവന്മാരൊക്കെയാണ് ക്ലാസിക് ക്രിമിനൽസ്. എന്തൊക്കെയായാലും നാളത്തെ എപ്പിസോഡ് കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഐ ആം വെയിറ്റിംഗ്. ഏട്ടനാകെ കൺഫ്യൂഷനിലായെന്ന് തോന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ അമ്മാവ് നമ്മൾ വിചാരിക്കുന്ന ആളല്ല, പുള്ളി വേറെ ലെവലാ. Thank you.
ആ മൃദുലേ, ആ സണ്ണിയെ അലക്സിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. അവരൊന്നും ഇല്ലേ അവിടെ? ഞാൻ അയാളെ ഒരു ജോലി ഏൽപ്പിച്ചതാ. ആ രാഹുലിനെ കൂട്ടി വരാ. രാഹുലിനെ വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. ഇവർക്കൊക്കെ എന്താ പറ്റിയത്? ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. ആ ശരി ശരി, ഓക്കെ. ചേച്ചി ആ റാക്കിൽ ഇരിക്കുന്നത് അത് തന്നെ. ഇത് നോക്കി. അഞ്ഞൂറ് രൂപയുടെ സാരി നോക്കണ്ട. ഹരിതയ്ക്ക് ഇഷ്ടമുള്ള സാരി എടുക്കാം. വിലയൊന്നും നോക്കണ്ട, അത് ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ അത് വേണ്ട, എനിക്ക് 500 രൂപയുടെ സാരി മതി. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 500 രൂപയ്ക്ക് ചിലപ്പോ നല്ല സാരി ഒന്നും കിട്ടില്ല. അപ്പോ നല്ലത് നോക്കിയെടുക്കണ്ടേ? നല്ലതാവുമ്പോ 1000 രൂപയെങ്കിലും ആവും. അതുകൊണ്ടാ പറഞ്ഞേ. അത് വേണ്ട മാഡം, അത് ശരിയാവില്ല. എന്നെ പെങ്ങളെ പോലെ കണ്ട ആ മനുഷ്യൻ തന്ന തുകയ്ക്കുള്ള സാരി മതി. ചിലപ്പോ ആ തുക അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ വിലയായിരിക്കും. ആ സ്നേഹവും വാത്സല്യവും 5000 രൂപയുടെ സാരി കൊടുത്താ ചിലപ്പോ കിട്ടില്ല. 500 രൂപയ്ക്കുള്ള സാരി ഉണ്ടോ? ഒന്നെടുക്കാമോ? ഇതെടുത്താലോ? ശേ, ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അച്ചായന സാരി സെലക്ട് ചെയ്യാൻ അറിയാം. എന്റെ എല്ലാം അച്ചായന സെലക്ട് ചെയ്യുന്നേ. ഇത് നോക്കി, നല്ലതല്ലേ? അവൻ പറയുന്നവരെ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. വെറുതെ സമയം എനിക്കെടുത്തനായിട്ട് അവനടുത്ത് പറഞ്ഞേക്കാം. ഞാൻ നിന്നോട് പറഞ്ഞാലേ, ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ആ എലിസമത്ത് മാഡം ഹരിതയ്ക്കുള്ള സാരി എടുത്തു കൊടുക്കുക. ഞാനിവിടെ ഒന്ന് വെറുതെ പോസ്റ്റ് ആവത്തേ ഉള്ളൂ. എടാ, നിന്റെ പ്ലാനൊന്നും വർക്കൗട്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക്. എടാ എടാ, പോവാൻ വരട്ടെ. ഞാൻ പറയുന്ന ചെറിയൊരു കാര്യം കൂടി ചെയ്തിട്ട് നീ അങ്ങ് പൊക്കോ. എടാ, മോൻ എന്നെ വിളിച്ചോണ്ടിരിക്കുക. അവനെന്തോ സ്നാക്സും ടോയ്സൊക്കെ വേണം തുടങ്ങി. ഇപ്പൊ ഇറങ്ങില്ലെങ്കിൽ ലേറ്റാവും. ഷോപ്പെല്ലാം അടയ്ക്കൂടാ. എടാ, നീ വേറെ ഒന്നും ചെയ്യണ്ട, ഒരൊറ്റ കാര്യം ചെയ്താ മതി. എന്നാ പറഞ്ഞു തുലക്ക്? നീ നീ നമ്മുടെ ജേക്കബ് സാറും ഹരിതയും മാത്രമുള്ള ഒരു ഫോട്ടോ എടുത്തയക്കണം. അല്ല, നീ എന്തുദ്ദേശിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ആ ഫോട്ടോ കണ്ട അവര് റിലേഷനിലാണെന്നേ തോന്നാവൂ. അങ്ങനെ ഒരു സ്റ്റില്ലാ എനിക്ക് വേണ്ടത്, മനസ്സിലായോ? മനസ്സിലായടാ. എന്തൊരു വിഷമടാ നീ. ചുമ്മാതല്ല നിന്നെ ആസിഡ് സണ്ണി എന്ന് വിളിക്കുന്നെ. അറിഞ്ഞിട്ട പേരട നിന്റെ. വെച്ചിട്ട് പോജക്ക. നീയേ പറഞ്ഞ പണി ആദ്യം ചെയ്യാൻ നോക്ക്. ഏ ശരി, ഓ ചെയ്തോളാം. ഈ രണ്ട് സാരി അച്ചായനെ കാണിക്കാൻ, ഇതിലേതാ നല്ലതെന്ന് നോക്ക്. സാർ, ഇതില് ഏത് സാരിയാ എടുക്കേണ്ടതെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ. ഒന്ന് സെലക്ട് ചെയ്തരൂ. ഈ സാരി ഹരിതയ്ക്ക് നന്നായിട്ട് ചേരും. ഇതാണ് പറ്റിയ ആംഗിള്. ഇതിന് നല്ലൊരു ഫോട്ടോ എനിക്കിനി കിട്ടത്തില്ല.